കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതിന് നാളെ നടക്കാനിരിക്കുന്ന അഭിമുഖം റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു കെ സുബിയിൽ ചീഫ് എഞ്ചിനീയറുടെ ചുമതല വഹിച്ചിരുന്ന ബി പ്രദീപ് കുമാറിനെ അനധികൃതമായി കമ്മീഷനിൽ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ആരോപിച്ചാണ് ഹർജി സമർപ്പിച്ചത് അപേക്ഷകരിൽ ഒരാളായ അഡ്വക്കേറ്റ് ജോർജ് തോമസ് കേരള ഹൈ ടെൻഷൻ ആൻഡ് എക്സ്ട്രാ ഹൈ ടെൻഷൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ എന്നിവരാണ് കോടതിയെ സമീപിച്ചത് ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് സാമ്പത്തിക താൽപ്പര്യമുള്ളവരെ റെഗുലേറ്ററി കമ്മീഷൻ അംഗമാക്കി നിയമിക്കാനാകില്ല എന്നിരിക്കെയാണ് കെഎസ്ഇബി ചീഫ് എഞ്ചിനീയറുടെ ചുമതല വഹിച്ച ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായ ബി പ്രദീപ്കുമാറിനെ നിയമിക്കാൻ ശ്രമം നടന്നു നടന്നുവെന്നാരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ നിലവിൽ വന്ന ഒഴിവിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചതും അറുപത്തിയഞ്ച് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാമെന്നിരിക്കെ തൊണ്ണൂറ്റിയഞ്ച് അപേക്ഷകരിൽ നിന്ന് അറുപത് വയസ്സുവരെയുള്ള ഇരുപത് പേരെ മുഖാമുഖത്തിന് വിളിച്ചതും വഴിവിട്ട നിയമനത്തിനാണെന്നാണ് ഹർജിക്കാരുടെ ആരോപണം ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി സെലക്ഷൻ കമ്മിറ്റിക്കും റെഗുലേറ്ററി കമ്മിറ്റിക്കും പ്രദീപ് കുമാറിനും നോട്ടീസ് അയച്ചു തിരുവനന്തപുരം സ്വദേശിയായ പ്രദീപ് കുമാർ ബോർഡിൽ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന സമയത്ത് കമ്മീഷന് മുന്നിൽ സമർപ്പിച്ച അപേക്ഷകൾ നിലനിൽക്കിയാണ് കമ്മീഷൻ അംഗമാകാനുള്ള അഭിമുഖത്തിനും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കെ സി ബി ജീവനക്കാരായിരുന്നവരെ അംഗമായി തിരഞ്ഞെടുക്കുന്നത് കമ്മീഷന്റെ ലക്ഷ്യം തന്നെ ഇല്ലാതാക്കുമെന്നും ഹർജിക്കാരിലൊരാളായ ജോർജ് തോമസ് വാദിച്ചു ഹർജിക്കാരനായ ജോർജ് തോമസിന് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടില്ലെങ്കിലും അപേക്ഷ പരിഗണിച്ചിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് റെഗുലേറ്ററി കമ്മീഷൻ അംഗത്തിനുള്ള മുഖാമുഖം നടക്കുന്നത് मातृभूमि न्यूज़ कोची